വിശദാംശങ്ങളുമായി ചേർന്നത് കമലേഷ് തെക്കേക്കാടാണ്. എം എൽ എ പി വി അൻവറിൻ്റെ കക്കാടംപൊയിലെ പാർക്കുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാത്ത പാർക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് ആരാഞ്ഞ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നുണ്ട്. എബി, പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നതാണ് ഈ ഒരു പാർക്കിന് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു പാർക്ക് കളക്ടർ അടച്ചു പൂട്ടിയതാണ്. അതിനുശേഷം സർക്കാർ തന്നെയാണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത്. ആ സർക്കാരിനോട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ ഉള്ള അനുമതി നൽകിയത് എന്ന് ഹൈക്കോടതി ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. ഒരു വിരോധാഭാസം തന്നെയാണ്. എന്തായിരിക്കും ഇന്ന് സർക്കാർ ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കുമെന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് ഏറ്റവും പ്രധാനമായും, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ സജീവമാക്കി നിർത്തുന്നതും അത് തന്നെയാണ്. കാരണം ഭരണപക്ഷത്തുള്ളൊരു എം എൽ എയുടെയാണ് ഈ സ്ഥാപനമെന്ന് പറയുന്നത്, കക്കാടംപൊയിലിലെ ഈ പാർക്ക്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ഈ പാർക്കിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ, വിദ്യ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഈ പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, വാർത്തകളെല്ലാം തന്നെ സജീവമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലൊക്കെ ഇത് ഒരുപക്ഷെ ഉരുൾപൊട്ടലിന് പോലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന രീതിയിലുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിലപാട് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ പാർക്കിന് എന്തായാലും ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം സർക്കാർ തീരുമാനിച്ച് ഉറപ്പിച്ച് ആ കാര്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനിപ്പോൾ എന്ത് നടപടിയാണ് ഇനിയിപ്പോൾ സ്വീകരിക്കാനുള്ളത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഉണ്ടാവുക. ഒപ്പം തന്നെ കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം ഇത്രയും നാൾ ലൈസൻസ് ഇല്ലാത്തൊരു ഒരു പാർക്ക് അതിനെങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ള ചോദ്യം, അതിനെന്തായാലും സർക്കാർ ഉത്തരം നൽകേണ്ടതുണ്ട്. അത് എന്തായാലും സർക്കാരിന് കേവലം ഒരു പാർക്കിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇത്. കാരണം ഭരണപക്ഷത്തുള്ള എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള ഒരു പാർക്ക് തന്നെയാണ് ഇത്. അതുതന്നെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ വശവും ഇതിനെ ഗൗരവമുള്ളതാക്കുന്നതും അത് തന്നെയാണ്. എന്തായാലും ഇതിന് ഇപ്പോൾ സർക്കാർ ഇന്ന് ഉത്തരം നൽകിയേ മതിയാകൂ എന്നുള്ള സംഭവം കൂടിയുണ്ട്. അപ്പോൾ സർക്കാർ എന്ത് ഉത്തരം നൽകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം സർക്കാർ തീരുമാനിച്ച് ആ കാര്യം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർ നടപടികൾ ഏത് വിധത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെ. എന്തായാലും 11 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ്, എങ്ങനെയാണ് ഇത്രയും നാൾ ഈ ഒരു പാർക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതെന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു വിശദീകരണം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളെല്ലാവരും. ശരി എബി, ഈ ഒരു കക്കാടംപൊയിലെ പാർക്കുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാത്രമല്ല, മറ്റൊരു വാർത്ത കൂടി എബിയിൽ നിന്നും അറിയാനുണ്ട്. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇട്ടെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി റിയാസ് അബൂബക്കറിൻ്റെ ശിക്ഷയിൽ ഇന്ന് വാദം നടക്കുന്നുണ്ട്. റിയാസിനെതിരെ ചുമത്തിയ യു എ പി ഐ പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറെ ഗൗരവകരമായൊരു വിഷയം തന്നെയാണ്. കേരളത്തിൽ പലയിടങ്ങളിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇട്ടു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ? കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന